മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ച ഫർസീൻ മജീദ് എന്നയാളെ കാപ്പ ചുമത്തി കണ്ണൂർ ജില്ലയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പോലീസ് റിപ്പോർട്ട് നൽകി. എന്തായാലും ആരും എതിർക്കപ്പെടാത്ത ഒരു സംഭവമാണ് ഇത്. മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവത്തിൽ എല്ലാ വിഭാഗം ആളുകളും അതിനെ അപലപിച്ചതാണ്. ഒരു അധ്യാപകൻ കൂടിയായ വർസീസ് മജീദ് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുകയാണ്. ഇയാൾ ഒരു കൊടും കുറ്റവാളി ആണെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. കണ്ണൂരിൽ തന്നെ 20 കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അതിൽ 4 കേസുകൾ കാപ്പ ചുമത്താൻ പറ്റുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണർ ശേഖരിച്ചു കഴിഞ്ഞു. ഇയാളെ കാപ്പ ചുമത്തി കണ്ണൂരിൽ നിന്ന് പുറത്താക്കണമെന്നും കണ്ണൂരിൽ ഇയാൾ താമസിക്കുന്നത് അവിടുത്തെ ക്രമസമാധാന നിലയെ തകരാറിലാക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ DIGക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ കളക്ടറുടെ കൈവശം എത്തിയിട്ടുണ്ട്. കളക്ടറാണ് ഇനി അതിൽ മേൽ ഒരു തീരുമാനമെടുത്ത് ഇത് കാപ്പ ചുമത്തണോ വേണ്ടേ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റിക്ക് റെഫർ ചെയ്യേണ്ടത്. അതിൽ തീർച്ചയായിട്ടും ഈ പ്രതിക്ക് കമ്മിറ്റിയുടെ മുമ്പിൽ വരാം, അയാൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യാം. തീരുമാനം കമ്മിറ്റിയുടെ അന്തിമ വിധിയായിരിക്കും. ഇയാൾ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. കാപ്പ ചുമത്താൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നുള്ള പിന്നെ ഒരു കുറ്റപത്രം ഈ ഫർസീസ് മജീദിന് നൽകിക്കഴിഞ്ഞു. ഇനി എന്നാണ് ഹാജരാകേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈ സംഭവത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളതും ഫർസീസ് മജീദ് പറഞ്ഞു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA മുൻ സ്പീക്കർ കാർത്തികേയൻ്റെ മകനുമായ ശബരിനാഥാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നാണ് ഫർസീസ് മജീദ് പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഫർസീദിന് ഇനിയിപ്പോൾ യാതൊരു രക്ഷയില്ല. കാരണം കാപ്പ എന്ന് പറയുന്നത് അത്ര ഗുരുതരമായ ഒരു വകുപ്പാണ്. അയാൾക്കിനി ജനിച്ച നാട്ടിൽ തിരിച്ചു കയറാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. കാരണം ഒരുപക്ഷേ UDF ഭരണം വന്നാൽ പോലും കോൺഗ്രസ്സുകാർ ഫർസീർ മജീദിനെ രക്ഷിക്കണമെന്നില്ല. അതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു സംസ്കാരം. പറഞ്ഞിളക്കി അണികളെ വിടുക, ഏതെങ്കിലും കാര്യത്തിൽ അവർ തെറ്റുകാരാണെന്ന് കണ്ടു കഴിഞ്ഞും സർക്കാർ കേസെടുക്കുക അല്ലെങ്കിൽ ആ തരത്തിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സഹായിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അത് പ്രത്യേകിച്ച് വിമാനത്തിൽ 10-20 പേർ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ വിമാനത്തിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിയെ ശാരീരികമായി അറ്റാക്ക് ചെയ്യാൻ ക്ഷമിക്കുക എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് അങ്ങനെ നടന്നത്. ഈ രാജ്യത്ത് സാധാരണ പൗരന്മാരെ പോലെ തന്നെ മുഖ്യമന്ത്രിക്കും വിമാനത്തിലോ ട്രെയിനിലോ ഒക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെ വഴി തടയുക അല്ലെങ്കിൽ അവരൊക്കെ കരിങ്കോടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് പ്രതിഷേധിക്കാം. പക്ഷേ അവരുടെ യാത്രയെ തടസ്സം ചെയ്യുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി പോലുള്ള BJP തടയുന്നതിന് ആർക്കും അവകാശമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാപ്പ പോലുള്ള നിയമങ്ങൾ ചുമത്തപ്പെടും. കാരണം അത് ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ വച്ചുപോർപ്പിക്കാൻ പാടില്ല. നാളെ ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ തന്നെ തടഞ്ഞെന്ന് വരാം. അതൊന്നും ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജനപ്രതിനിധികളായി വരുന്നവരാണ് മുഖ്യമന്ത്രിമാർ. അവരെ തടയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ തടഞ്ഞാൽ ഇനി ഒരുത്തരും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ശിക്ഷ വേണം കൊടുക്കേണ്ടത്. അത് കൊടുക്കണം എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം.